ഇത് പലർക്കും അറിയായിരിക്കാം, പലർക്കും അറിയില്ലായിരിക്കാം. നമ്മുടെ മുടി 90% മുകളിലും ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 30% അപ്പോൾ അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്താത്തത് കൊണ്ട് നമുക്ക് മുടിയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് വിശേഷിപ്പിച്ച കാര്യം. ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ ഓപ്ഷൻ ഉള്ളതാണ്, ഇതൊക്കെ നമുക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ കഴിക്കാന്നുള്ളതാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എല്ലാ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതേവരെ ചെയ്ത കണ്ടന്റുകളിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും തരത്തിലൊരു മുടി കുഴിച്ചാൽ അല്ലെങ്കിൽ മുടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയം ഒരാൾക്ക് വരുമ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതാണ് വിശ്വസിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുടി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, എന്തൊക്കെ പോഷകങ്ങൾ നമുക്ക് ആഹാരത്തിലൂടെ കിട്ടണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രാബ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങളെ വലിയൊരു രീതിയിൽ സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഉടനീളം കാണുക. ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തോളൂ. കാരണം ഈ ഒരു കണ്ടന്റ് എല്ലാവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ നിങ്ങൾ ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ, ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ, കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇന്നേ വരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൺസിഡർ ചെയ്യുക. കാരണം ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ സ്കിൻ ബിയർഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇത്തരം കണ്ടന്റിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് എടുക്കുന്ന ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ ലാഗ് അടിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ അത്യാവശ്യം വലിയൊരു വീഡിയോ ആയിരിക്കും. കാരണം നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് അത്രയും വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് വളരെ ചുരുക്കപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് നമുക്കെല്ലാവർക്കും തോന്നാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക്കാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒരു ഫൈൻഡിങ്സ് വെച്ച് ഇത് വളരെ വലിയൊരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രോട്ടീനെ കുറിച്ചാണ്. പൊതുവേ ഞാൻ ഡയറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നതാണ് പ്രോട്ടീൻ സംബന്ധമായ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം, പ്രോട്ടീൻ സംബന്ധമായ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ഹെയർ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ എന്നൊക്കെ ഞാൻ പറയാറുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വലിയ ബിൽഡിംഗ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടാണ് പ്രോട്ടീൻ ആക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആവശ്യമായ ഘടകം എന്ന് പറയാനുള്ള കാരണം വേറൊന്നുമല്ല, നമ്മുടെ ശരീരത്തിലെ മസിൽസ്, അതുപോലെ തന്നെ സ്കിൻ, അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ്, എൻസൈംസ്, ഹോർമോൺസ്, ഇതിനൊക്കെ പ്രോട്ടീൻ്റെ ആവശ്യകത വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ, ബ്രെയിൻ ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ, നെർവ് ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഇതിനൊക്കെ പ്രോട്ടീൻ്റെ ആവശ്യകത വളരെ വലുതാണ്. ഇതൊന്നും നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും നമ്മുടെ മുടിയുടെ ഹെൽത്തിനും പ്രോട്ടീൻ്റെ ആവശ്യകത വളരെ വലുതാണ്. സാധാരണ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങൾ ഒരു ദിവസം തന്നെ മരിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ നശിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ കോശങ്ങളൊക്കെ നശിച്ചു പോകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നടക്കേണ്ട പ്രോസസ്സാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. അതായത് സെൽ ഡാമേജ് നടക്കുന്നതിൻ്റെ കൂടെ സെൽ റീജനറേഷൻ നടന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ പ്രോട്ടീൻ്റെ ആവശ്യകത വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സെൽ ഡാമേജ് നടക്കുന്നു, റീജനറേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സെൽ ഡാമേജ് പ്ലസ് റീജനറേഷൻ നടക്കുന്നത് പോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ലൂപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഹെയറിൻ്റെ കാര്യത്തിലും. അതായത് മുടി കൊഴിയുന്നു, അതുപോലെ തന്നെ തിരിച്ചു വളരുന്നു. അങ്ങനെ മുടി കൊഴിഞ്ഞ് തിരിച്ചു വളരണമെങ്കിലും സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് പ്രോട്ടീൻ്റെ ആവശ്യകത വളരെ വലുതാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ബാക്കി എന്ത് ഘടകത്തിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും ചെറിയൊരു തോതിൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻ ഉണ്ടാവും എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ സത്യത്തിൽ അതല്ല. നമ്മൾ ഇന്ത്യൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോട്ടീൻ്റെ ഇൻടേക്ക് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഡെയിലി ലൈഫിൽ നിന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുന്നതായിരിക്കും നമ്മൾ റൈസ് അങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ്റെ ഇൻടേക്ക് നമ്മൾ കറി വിഭവങ്ങളായിട്ട് നമ്മൾ പ്രോട്ടീൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, പ്രോട്ടീൻ ഐറ്റംസ് പ്രോട്ടീൻ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഐറ്റംസ് കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയ തോതിലാണ് നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ നടക്കുന്ന കാര്യം വേറൊന്നുമല്ല, ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നില്ല. മുടി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പ്രോട്ടീൻ്റെ കുറവുകൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി ഒരുപാട് ഘടകങ്ങൾ കാരണമായിട്ട് വരുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രോട്ടീൻ നല്ല രീതിയിൽ ആവശ്യമായുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എത്താത്തത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് പലർക്കും അറിയായിരിക്കാം, പലർക്കും അറിയില്ലായിരിക്കാം. നമ്മുടെ മുടി 90% മുകളിലും
ഒരു പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് കെരാട്ടിൻ. കെരാട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കെരാട്ടിൻ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുരുഷന്മാരായാലും സ്ത്രീകളായാലും കെരാട്ടിൻ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ ഈ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുമ്പോൾ നല്ല ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഈ കെരാട്ടിനെയാണ് നമ്മൾ സ്ട്രെങ്ത് ചെയ്യുന്നത്, നമ്മുടെ മുടിക്ക് സ്ട്രക്ചറും അതുപോലെ തന്നെ സ്ട്രെങ്ത്തും കൊടുക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഹെയർ ഫോളിക്യൂൾ ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത് പ്രോട്ടീൻ കൊണ്ടാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ബേസിക്കലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 30% പ്രോട്ടീൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഓബ്വിയസ്ലി അതുകൊണ്ട് എന്തെങ്കിലും മുടിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരം നല്ല രീതിയിൽ ഹെൽത്തി ആവണമെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 30% നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടാവണം എന്നാണ് ബേസിക്കലി പറയുന്നത്. നമ്മുടെ മുടിയിൽ 18 അമിനോ ആസിഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 18 അമിനോ ആസിഡ്സ് നമ്മുടെ മുടിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിൽ കെരാട്ടിനിൽ കണ്ടുവരുന്ന സിസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൾഫ്യൂറേറ്റഡ് അമിനോ ആസിഡ് ആണെന്നാണ് പറയുന്നത്. അതിന് മുന്നേ കെരാട്ടിൻ എന്ന് പറഞ്ഞ ഒരു സൾഫർ കണ്ടെയ്നിങ് പ്രോട്ടീൻ ആണ്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടതാണ്. ഈ പറഞ്ഞ സിസ്റ്റിനാണ് ഈ ഡൈസൾഫൈഡ് ബോൺസ് ഒക്കെ, മോളിക്യൂൾസ് തമ്മിൽ ഡൈസൾഫൈഡ് ബോൺസ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ മുടിക്ക് സ്ട്രക്ചറും ഷേപ്പൊക്കെ കൊടുക്കുന്നത്, ആ മുടിക്ക് നല്ല സ്ട്രെങ്ത് ഒക്കെ കൊടുക്കുന്നത് ഈ സിസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അമിനോ ആസിഡ് ആണ്. അതുപോലെ തന്നെ പറയാനുള്ള കാര്യമാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 2 അമിനോ ആസിഡ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 2 അമിനോ ആസിഡ്സ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അതിൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ നാച്ചുറലി പ്രൊഡ്യൂസ് ആവുന്ന അമിനോ ആസിഡ്സിനെയാണ് നമ്മൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. നമ്മൾ വേറെ അതിനുവേണ്ടി കൂടുതൽ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ദൈവം സഹായിച്ച് അത് നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രൊഡ്യൂസ് ആവുന്നതാണ്. അതേസമയം എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നാച്ചുറലി പ്രൊഡ്യൂസ് ആവാത്ത, നമ്മൾ വേറെ എന്തെങ്കിലും മാർഗത്താൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട, അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ അഞ്ഞം ഞം വഴി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കേണ്ട അമിനോ ആസിഡ്സിനെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണത്തിലൂടെ മാത്രമാണ് എത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് കഴിക്കുക തന്നെ വേണം. അപ്പോൾ അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്താത്തത് കൊണ്ട് നമുക്ക് മുടിയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് വിശേഷിപ്പിച്ച കാര്യം. അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞ ഈ കാറ്റഗറിയിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാലാണ് അത്തരം അമിനോ ആസിഡ്സ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ബാക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഇത് അർബൺ ഗബ്രു എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആയുർവേദിക് ജഡി ബ്യൂട്ടി ഹെയർ ഗ്രോത്ത് ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ ഈ ഓയിലിനെ ഞാൻ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ യാതൊരു തരം കെമിക്കൽസ് ഇല്ല, മിനറൽ ഓയിൽസോ ഫ്രേഗ്രൻസോ അങ്ങനെ യാതൊരു തരം കെമിക്കൽസ് ഇല്ലാത്ത വളരെ പക്ക പ്യൂറായിട്ടുള്ള ഒരു ഓയിലാണ്. നല്ല ഒരു ഓയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ വേറെയും കുറേ കാര്യങ്ങളാണ് നിങ്ങളുടെ മുടി കൊഴിഞ്ഞാൽ റിഗ്രോത്ത് ആഗ്രഹിച്ചിട്ടാണ് ഈ ഓയിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ യാതൊരു ഉപകാരമില്ല. കാരണം റിഗ്രോത്ത് എന്നുള്ളൊരു പർപ്പസിന് ഈ ഓയിൽ ഒരിക്കലും നിങ്ങളെ സഹായിക്കില്ല. മറിച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പാണെങ്കിൽ അത് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കാൽപ്പായാലും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനൊക്കെയാണ് ഈ ഓയിൽ നന്നായിട്ട് രീതിയിൽ സഹായിക്കുക. ഇൻഗ്രീഡിയൻസ് വൈസ് ഞാൻ പക്ക ഇംപ്രസ്ഡ് ആണ്. അങ്ങനത്തെ ഒരു ഓയിലാണ്, യാതൊരു തരം ഹാംഫുൾ കെമിക്കൽസ് ഇല്ല, ഒരു തരം ഫ്രീഗ്രൻസ് പോലും ഇതിൽ ആഡല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഹെയർ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടി നിങ്ങൾ ഓയിൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ, നല്ലൊരു ഓയിൽ നിങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു ഓയിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ വെക്കാം. അപ്പോൾ ഇത് അർബൺ ഗബ്രുവിൻ്റെ ജഡി ബ്യൂട്ടി ഹെയർ ഗ്രോത്ത് ഓയിൽ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. എസെൻഷ്യൽ അമിനോ ആസിഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഇറച്ചി വർഗ്ഗങ്ങൾ കൂടുതൽ ആശ്രയിച്ച മതി. അതായത് മീറ്റ് കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, ഫിഷ് മീറ്റ് ഒക്കെ കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അത് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാരും നോൺ വെജായിട്ടുള്ള ആൾക്കാർക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ അത്യാവശ്യത്തിൽ മീറ്റൊക്കെ കഴിക്കുക, ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ കഴിക്കുക, അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് നല്ല രീതിയിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഫിഷൊക്കെ നന്നായിട്ട് കഴിക്കുക. നിങ്ങളിപ്പോൾ നോൺ വെജ് അല്ല വെജ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറി പ്രോഡക്ട്സ് നിങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്താൽ മതി. പാൽ കുടിക്കുക. പാൽ കുടിക്കുന്നത് പറ്റില്ലെങ്കിൽ പാലിൻ്റെ പ്രോഡക്ട്സ് നിങ്ങൾ കഴിക്കാൻ നോക്കുക. പേഴ്സണലി ഞാൻ അത്യാവശ്യം പാൽ കുടിക്കുന്ന ആളാണ്. എനിക്ക് പറയാൻ യാതൊരു തരം മടിയില്ല. പ്രോട്ടീനിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് മിൽക്ക് എന്ന് പറയുന്നത്. മിൽക്കും മിൽക്കിൻ്റെ പ്രോഡക്ട്സായ ചീസ്, ബട്ടർ, പനീർ ഇതൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പനീറൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ സോയ, സോയ ചങ്ക്, ഇപ്പോൾ നിങ്ങൾ സോയയുടെ തോഫു എന്ന് പറയും അതിനെ, സോയ ചങ്കൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ നട്ട്സ് കഴിക്കുക, ബദാം, കാഷ്യൂ, അതേപോലെ തന്നെ പിസ്ത, ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ ഓപ്ഷൻ ഉള്ളതാണ്. ഇതൊക്കെ നമുക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ കഴിക്കുക എന്നുള്ളതാണ്. റോസ്റ്റഡ് പീനട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തുന്നതാണ്. നമുക്ക് ആകെ വേണ്ടത് 30% പ്രോട്ടീനാണ് ദിവസം. ഇതിനും കൂടുതൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തിക്കാൻ പാകത്തിനുള്ള ഇഷ്ടപ്പെട്ട എത്ര ഫുഡുകൾ നമുക്ക് കഴിക്കാൻ എടുക്കുന്നു. പ്രത്യേകിച്ച് പീനട്സ് ഒക്കെ നമുക്ക് വെറുതെ ഇരുന്ന് ഞം ഞം അടിച്ചുകൂടെ. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക, ബീൻസ്, ഗ്രീൻ പീസ്, അങ്ങനത്തെ ഒരുപാട് ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ ഓപ്ഷൻ ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ കഴിച്ച് ശീലിക്കുക. ഇതൊക്കെ കഴിച്ച് ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം പക്ക ഹെൽത്തി ആയിട്ടിരിക്കുന്നതായിരിക്കും. ഇത് ജസ്റ്റ് നമ്മുടെ മുടിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ സ്കിന്നായാലും അതുപോലെ തന്നെ ബിയർഡായാലും എന്തൊരു കാര്യത്തിനായാലും പക്ക ഹെൽത്തി ആയിട്ടിരിക്കുക, പുറമേതുള്ള ലുക്ക് നല്ല പക്കയാക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഡെയിലി കൺസ്യൂം ചെയ്യുന്ന പ്രോട്ടീൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ 0.8 gram per kg per day ആണ്.
ഇപ്പോൾ നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് 1.5 gram ഒക്കെ ആവും. അപ്പോൾ അങ്ങനെ വ്യത്യാസമൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കണക്കും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്രോട്ടീൻ നന്നായിട്ട് ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രീൻ പീസ് അതുപോലെ തന്നെ ബീൻസ് ഇത്തരം കറികളൊക്കെ വെക്കുമ്പോൾ അത് കൂടുതൽ അളവിൽ കഴിക്കാൻ ശ്രമിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രധാനമായിട്ടൊന്ന് ശീലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല, ഇതിന് കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പ്രോട്ടീനെ കുറിച്ചാണ് സംസാരിച്ചത്. ബേസിക്കായി നമ്മൾ പ്രധാനമായി കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ബയോട്ടിനെ കുറിച്ചിട്ടോ വൈറ്റമിൻസിനെ കുറിച്ചിട്ടോ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇതിനെ കുറിച്ചിട്ടൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ വരും വീഡിയോകളിൽ നിങ്ങൾക്ക് അതൊക്കെ പ്രതീക്ഷിക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പർട്ടിക്കുലർലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് സജഷനായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പേർക്ക് ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണിക്കുക. കാരണം അത് ഒരുപാട് പേർക്ക് എത്തിയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുന്നതാണ് തോന്നുന്നത്. ഷെയറിൻ്റെ കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ, എണ്ണ തേച്ചാൽ മുടി കൊഴിച്ചിൽ കുറയും, അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ മാറ്റി ഇത്തരം കാര്യങ്ങളാണ് സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള എന്ത് വീഡിയോസിനെ കുറിച്ചിട്ടായാലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്ത് അത് രേഖപ്പെടുത്താമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ കമൻസിനൊക്കെ റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാര്യമാണ്, നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫ് ആയിരിക്കുക. കാരണം ഇപ്പോൾ കൊറോണ കേസസൊക്കെ വളരെയധികം കൂടുന്നതാണ്. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുക, മാക്സിമം പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാസ്ക് നിർബന്ധമായിട്ട് ധരിക്കുക. നമ്മുടെ മാത്രം എന്നല്ല, നമ്മുടെ ഫാമിലിയുടെയും അതുപോലെ തന്നെ നമ്മുടെ നൈബേഴ്സിൻ്റെ നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന എല്ലാവരെയും ഹെൽത്തിനും കൂടി അവരുടെ സേഫ്റ്റിക്കും കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സേഫ് ആയിരിക്കുക. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാലും സേഫ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗായ് 360 degrees.